വീടുകളിൽ ലഹരി ഉപയോഗം വർദ്ധിക്കുന്നു എന്ന വാർത്തകൾ അനുദിനം പുറത്തു വരുമ്പോഴും ബാലാവകാശ കമ്മീഷന്റെ വിചിത്രമായ ഉത്തരവ് വന്നിരിക്കുന്നു. വിദ്യാർത്ഥികളുടെ ദേഹപരിശോധനയും ബാഗ് പരിശോധനയും പാടില്ലെന്നാണ് ബാലാവകാശ കമ്മീഷൻ ഉത്തരവിട്ടത്. വിദ്യാർത്ഥികളുടെ ലഹരി ഉപയോഗം വർദ്ധിക്കാൻ ഇത് കളമൊരുക്കുമെന്നും വിമർശനമുണ്ട്. ജനം ബ്രേക്കി. കുട്ടികളിൽ ലഹരി ഉപയോഗം തടയാൻ അധ്യാപകർ നടത്തുന്ന ദേഹപരിശോധനയും ബാഗ് പരിശോധനയും വിലക്കിയാണ് ബാലാവകാശ കമ്മീഷൻ ഉത്തരവിറക്കിയിരിക്കുന്നത്. മൊബൈൽ ഫോൺ പരിശോധന നിരോധിച്ചു എന്ന പേരിൽ ജനുവരി ആദ്യ ആഴ്ചയിൽ ഇറക്കിയ ഉത്തരവ് വിദ്യാർത്ഥികളിൽ ലഹരി കണ്ടെത്തുന്നതിന് തടസ്സം നിൽക്കുകയാണ്. വിദ്യാർത്ഥികൾ ലഹരി കൈവശം വയ്ക്കുന്നുണ്ടോ എന്ന് പരിശോധിക്കാൻ പോലും ഈ നിർദ്ദേശം തടസ്സമാകുന്നു എന്നാണ് ആരോപണം. ടീച്ചർമാർക്ക് അധ്യാപകർക്ക് പിന്നെ കുട്ടികളെ പരിശോധിക്കാൻ അല്ലെങ്കിൽ അവരെ ഇപ്പം നിലവിലൊരു വിഷയം വെച്ച് നോക്കുകയാണെങ്കിൽ ഒന്ന് ശബ്ദമുയർത്തി കുട്ടികളോട് ഒന്ന് സംസാരിക്കാൻ വരെ അധ്യാപകർക്ക് പേടിയാണ്. പല നിയമങ്ങളും പല പ്രശ്നങ്ങളും ഉള്ളത് കൊണ്ട് തീർച്ചയായിട്ടും ഇത് നിയമപരമായി തന്നെ ഈ ഉത്തരവ് ബാലാവകാശ കമ്മീഷൻ പരിശോധിക്കണം, പരിശോധിക്കപ്പെടണം എന്നൊരു അഭിപ്രായം കൂടി എനിക്കുണ്ട്. ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ ശ്രദ്ധയിൽ ഈ വിഷയം പെടുത്തണം എന്ന് നിയമപരമായി ആലോചിച്ച് മുന്നോട്ട് പോകണമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. കുട്ടികളിലെ ലഹരി ഉപയോഗം തടയാൻ നിരന്തരം പരിശ്രമിക്കുന്ന അധ്യാപകരെ പോലും നിരുത്സാഹപ്പെടുത്തിയാണ് ഉത്തരവ് പുറത്തിറക്കിയിരിക്കുന്നത്. ഇത് മറയാക്കി ലഹരി മാഫിയ വിദ്യാലയങ്ങളിൽ പിടിമുറുക്കിയെന്നാണ് ആക്ഷേപം. വിദ്യാലയങ്ങളിൽ കുട്ടികൾ മൊബൈൽ ഫോൺ കൊണ്ടുവരുന്നത് അധ്യാപകർ പരിശോധിക്കരുതെന്ന് നിർദ്ദേശം വന്നതോടെ സൈബർ കുറ്റകൃത്യങ്ങളും വർദ്ധിച്ചു. ഇൻസ്റ്റഗ്രാം വഴിയും വാട്സപ്പ് വഴിയുമുള്ള ലഹരി വിൽപ്പന ശൃംഖലകളിലേക്ക് വിദ്യാർത്ഥികൾ അടുക്കാൻ കമ്മീഷൻ ഉത്തരവ് കാരണമായെന്നും ആരോപണമുണ്ട്. ഒറ്റപ്പെട്ട സംഭവങ്ങളിൽ ബാലാവകാശ കമ്മീഷൻ പുറത്തിറക്കുന്ന ഉത്തരവുകൾ വിദ്യാർത്ഥികളെ കൂടുതൽ കുഴപ്പത്തിലേക്ക് ചാടിക്കുകയാണെന്നാണ് അധ്യാപകർ ഉയർത്തുന്ന വിമർശനം. അരുൺ പാറക്കൽ, ജനം, കോഴിക്കോട്.